നിയമാവർത്തന പുസ്തകത്തിന്റെ 28-ാം അധ്യായത്തിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാകുമെന്ന്. നിങ്ങളുടെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവുമെല്ലാം അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ അവിടെ കണ്ടുമുട്ടുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം അനുഗ്രഹിക്കപ്പെടുന്നില്ലെങ്കിൽ അഥവാ അനുഗ്രഹങ്ങൾക്ക് തടസ്സം നമ്മൾ നേടുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നാം നമ്മുടെ വഴികൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ്. നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമാകാൻ, നമ്മുടെ ജീവിതം അനുഗ്രഹ സമ്പന്നമാകാൻ നമുക്ക് അവിടുത്തെ കൽപ്പനകൾ പാലിക്കാം, ദൈവത്തെ ഇത്തിരി കൂടി ആത്മാർത്ഥമായി നമുക്ക് സ്നേഹിക്കാം. സ്വർഗീയനാഥം ഇന്നിവിടെ ആരംഭിക്കുന്നു. ഇന്നത്തെ സ്വർഗീയനാഥത്തിൽ ഞാൻ ആദ്യമായിട്ട് ആലപിക്കുന്നത് ഒരു അനുതാപ ഗാനമാണ്. തിരുവല്ലയിലുള്ള ജോസി അങ്കിൾ കമ്പോസ് ചെയ്തിട്ട് ഞാൻ ആലപിച്ച ഈ ഒരു ഗാനം സ്വർഗീയനാഥത്തിലൂടെ നമുക്ക് ശ്രവിക്കാം. തിരുസവിധിയെ ഞാൻ അണയുന്നു നാഥ നിറഞ്ഞ കണുകളുമായി. പ്രാർത്ഥനാഭരിതരായി ഈ ഒരു ഗാനം നമുക്ക് ശ്രവിക്കാം. Thank you.
മുഖം ദർശിച്ചോർക്കനുഗ്രഹം നൽകുന്ന കരുണാർദ്രമാണ് ായി നാം കേൾക്കാൻ പോകുന്നത് സിബിച്ചൻ ചേട്ടൻ സംഗീത സംവിധാനം നിർവഹിച്ച ഹൃദയം നുറുങ്ങി ഞാനൻ നോവുകൾ പാടാം എന്ന് തുടങ്ങുന്ന മനോഹരമായ മറ്റൊരു അനുതാപത്തിന്റെ ഗാനമാണ്. നമുക്ക് ആ ഗാനം ഒരിക്കൽ കൂടെ സ്വർഗീയനാഥത്തിലൂടെ കേൾക്കാം.
സമർപ്പണത്തിന്റെ ഒരു ഗാനമാണ്. യേശുവിന്റെ സ്വന്തമാകുവാൻ ഉള്ളിൽ നിന്നുറച്ചു ഞാനിതാ എന്ന ഗാനം നമുക്ക് കേൾക്കാം സ്വർഗീയ നാദത്തിലൂടെ.
ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന വളരെ മനോഹരമായ ഒരു ഗാനമാണ് അദ്ദേഹം ഞാൻ ആലപിക്കുന്നത്. ബേബി ജോൺ കലൈന്താനി രചന നിർവഹിച്ച് ലിജോ തലക്കോട്ടൂർ മ്യൂസിക്കും അദ്ദേഹം തന്നെ ആലപിച്ച നീ സ്നേഹിക്കുന്നു, നീ സ്നേഹിക്കുമ്പോൾ എന്ന് തുടങ്ങുന്ന ഈ ഗാനം സ്വർഗീയനാഥിലൂടെ നമുക്ക് ശ്രമിക്കാം. സ്വർഗീയനാഥിലൂടെ മനോഹരമായ രണ്ട് അനുതാപത്തിന്റെ ഗാനങ്ങളും
ദൈവസ്നേഹത്തെ കുറിച്ചുള്ളൊരു ഗാനമൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. നമുക്കറിയാം അജി പാടിയ ഗാനത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നാം സ്നേഹം പങ്കുവെക്കുമ്പോഴാണ് അവിടെ ദൈവസ്നേഹമുണ്ടാവുന്നത്. അപ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നത്. അങ്ങനെയായിരിക്കണം നമ്മൾ ഓരോ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ സന്നിധി നിന്ന് ചോദിച്ചു വാങ്ങേണ്ടത്. അതുകൊണ്ടാണ് നാം പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ നാം ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ദൈവം നമുക്ക് മുമ്പിൽ വരച്ചു വയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ നാം നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിച്ച് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ മറ്റുള്ളവർക്ക് ദൈവസ്നേഹം പങ്കുവെക്കുന്നവരാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമാകുന്നത്. നിയമാവർത്തന പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഇടങ്ങളും നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അനുഗ്രഹപൂർണമാകുന്നത് നാം ദൈവത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്, നാമുമായി ബന്ധപ്പെട്ടവരെ ദൈവത്തിന്റെ പക്കലേക്ക് ആനയിക്കുമ്പോഴാണ്. ദൈവസ്നേഹത്തടിയുറച്ച മനോഹരമായൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയനാഥം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ദൈവത്തിന് സ്തുതി.